നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ സാനിറ്ററി ഐറ്റംസ് ഇതേപോലത്തെ ക്ലോസറ്റ് അതേപോലെ തന്നെ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ ഒരു വീഡിയോ ചെറിയൊരു വാഷ് ബേസിന്റെ കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇത് കുറച്ച് മോഡൽസ് ഇവിടെ ഉണ്ട്, ഇതേ മോഡൽസ് എല്ലാം നമുക്ക് എല്ലാം വരുന്നതാണല്ലേ, അവൈലബിൾ ആയി വരുന്ന ഏകദേശം ഏതാണെങ്കിലും വരുന്നതല്ലേ. നമുക്ക് ഇത് ഇത് ഈ മെറ്റീരിയൽ എന്താ സംഭവം വരുന്നത്? പി വി സി ബോഡിയാണ്, പി വി സി ബോഡി ആണ്. ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു കുഴപ്പമില്ല. അതേപോലെ രണ്ട് ഡോറ വരുന്നത്, രണ്ട് ഡോറ ആ ഓക്കെ, രണ്ട് ഭാഗത്ത് തട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് റിസ്ക് എടുക്കുന്നു വേണ്ട, അവിടെ കൊണ്ടേ വെച്ചെടുത്താൽ മതി. ഇതിനകത്ത് പിന്നെ എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് വരുന്നത്, ഗ്ലാസ് ഇതിന്റെ കൂടുതൽ തന്നെ വരുന്നത്. ഓക്കെ, ഇതേപോലെ ഗ്ലാസ് ആയിട്ടല്ലേ. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെയാണ് ഒരു സെറ്റ് മൊത്തം വരും കേട്ടോ. നമുക്ക് ഇവിടെ ഏത് ഐറ്റം അനുസരിച്ച് നമുക്ക് ചുമരിനകത്ത് സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു വാഷ് ബേസിൻ വരും അതിനകത്ത് അല്ലേ, ബേസിനും വരും. അതേപോലെ ഈ ഒരു ബോക്സും വരും. ഇങ്ങനെ ഒരു സെറ്റ് പേര് ഇതടക്കം ഒരു സെറ്റിന് എത്ര വരുന്നേ? ഇതിങ്ങനെ ബോഡിക്ക് മൊത്തം ഗ്ലാസും ബേസിനും ബോഡിയും അടക്കം 750. 750. നല്ല ക്വാളിറ്റി, നല്ല കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരാത്ത നല്ല സാധനങ്ങൾ. ഇതിനകത്ത് പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നത് പിന്നെ വെക്കേണ്ടത് പൈപ്പ് എക്സ്ട്രാ വെക്കണ്ടോ? അല്ല, ടാപ്പ് എക്സ്ട്രാ വെക്കണം. ഓക്കെ, ചെയ്യാൻ കഴിയൂല, അത്രയും വൃത്തി കിട്ടൂല. പെയിന്റിങ് വേറെ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് ചില പോലെ പക്ഷെ വൃത്തി ഉണ്ടാവില്ല, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ടെടുത്ത് മാറ്റാം അല്ലേ, വേറെ ഒന്നും. അപ്പൊ അലുമിനിയം ഫാബ്രിക്കേഷൻ നമ്മൾ ഡ്രില്ല് ചെയ്യാൻ മറ്റേ പഠിച്ച ഒരുപാട് വർക്കുകളൊക്കെ വരും, ഇതൊന്നും ഉണ്ടാവില്ല. ഇല്ല, അതിനകത്ത് ഇപ്പൊ ഇതാ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഏത് കളറുകളാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ, ഏത് കളറാണെങ്കിലും അവൈലബിൾ ആണ്. ഈ ഒരു ഹൈറ്റുള്ള മെറ്റീരിയൽ ഇതിന്റെ തന്നെ, ഇതിപ്പോ നമുക്ക് ഫുൾ ലെങ്ത് ആണ് അല്ലെ, അടിഭാഗം വരെ. ചിലർക്ക് അടിഭാഗം വേണ്ട, അടിഭാഗത്ത് വരണ്ട പ്രശ്നങ്ങളുള്ളവർക്ക് ഹാഫ് ഉണ്ട്. ഇത് നമുക്ക് ഏത് ഹൈറ്റിലാണെങ്കിലും വെക്കാം അല്ലെ, ഏത് ഹൈറ്റിലാണെങ്കിലും വെക്കാൻ പറ്റും. നമ്മളവിടെ കൊണ്ടിട്ട് സ്ക്രൂ ചെയ്യുക ചെയ്യുക, ഇതാകുമ്പോൾ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് വെച്ചാൽ മതി. പക്ഷേ ഇത് നമ്മൾ ചുമരിനകത്ത് കൊണ്ടിട്ട് സ്ക്രൂ ചെയ്യും, അവിടെ നിർത്തുക വെക്കുക. ഓക്കെ, ഇതിന് നമുക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? അതേപോലെ തന്നെ വരും അല്ലേ. ഇതാകുമ്പോൾ എത്ര വരുന്നത്? 5500. 5500, 2000 രൂപേന്റെ കുറവ് വരും അല്ലേ. ഓക്കെ, ചില ആളുകൾ പറയും ഇപ്പൊ ഇത്ര ഗ്യാപ്പ് ഇല്ല, ഇപ്പൊ നമുക്ക് അവിടെ സ്റ്റേറിന്റെ സൈഡിലാണ് വെക്കാറ്, ഇത്ര ഗ്യാപ്പ് അവർക്കുള്ള ഗ്യാപ്പ് കുറവില്ല. ഞാൻ ഉണ്ടാക്കാൻ പറ്റും, വാഷ് ബേസിന് വേറെ മോഡലായി. ഓക്കെ, ഇനിയിപ്പോ ഹാഫ് ബോഡി വരണ്ടേ, ഹാഫ് ബോഡിക്ക് ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഹാഫ് ബോഡിയിൽ വന്നിട്ടുണ്ട്, അതിലുണ്ട്. ഓക്കെ, ആ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റില്ലപ്പോ ഇത് അല്ലേ, ബാത്റൂം ബാത്റൂമിലാണെങ്കിലും നമുക്ക് ഇതൊക്കെ വെക്കാം അല്ലേ. ഇങ്ങനത്തെ ആകുമ്പോ എത്ര റേറ്റ് വരുന്നേ? ഇതാകുമ്പോ എന്താ പറയുക, ഈ സൈസിനെ വെച്ചിട്ട് ഇത് പ്രൊഡക്ഷൻ ഇപ്പൊ നമ്മള് ചെറുതാണെങ്കിലും വലുതാണ് ചെറിയ മാറ്റുള്ളൂ, 200 രൂപയുടെ മാറ്റേ വരുന്നുള്ളൂ. നമുക്ക് ആ സൈസിൽ അവിടെ കസ്റ്റമറിന് ആ കാര്യം നടക്കും. ഇതാണെങ്കിലും ഇതാണെങ്കിലും 5500 അത് വരണെങ്കിൽ 5300 വരുന്നുണ്ട്. 7500 വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ സ്പേസിനനുസരിച്ചുള്ള അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഈ ടൈപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷോപ്പിൽ വരികയാണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോസറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇല്ലേ ഇവിടെ, എല്ലാം വരും, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. താങ്ക് യു. അപ്പൊ ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ പല ആൾക്കാരും ചോദിക്കുന്ന സംശയത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് കൊടുത്തത് കേട്ടോ.